അപ്പം നമുക്കിന്ന് ഗാർലിക് ചട്നി എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15 വെളുത്തുള്ളി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വറ്റൽമുളക്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കളർ കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾ നാടൻ മുളക് ഉണ്ടെങ്കിൽ അത് ഒരു 10 മിനിറ്റ്, നിങ്ങൾ തയ്യാറാക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇളം ചൂട് വെള്ളത്തിൽ ഇതേപോലെ കുതിർത്ത് വയ്ക്കണം. കുതിർത്ത് വയ്ക്കണ എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മുളക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിത് ഇളം ചൂട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത്. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ഒരു നെല്ലിക്കാ വലിപ്പത്തിന് പുളി വേണം. പുളി ചേർക്കുമ്പോൾ അവരൊരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പുളി ചേർക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്, അതുപോലെ തന്നെ ഉപ്പ്. അപ്പോൾ നമുക്ക് ഗാർലിക് ചട്നി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ബൗളിലോട്ട് സോറി ജാറിലോട്ട് നമ്മളെ വെളുത്തുള്ളി ഇട്ടു, വറ്റൽമുളക്, പിന്നെ പുളി. ഞാൻ ഇത്രയ്ക്ക് വേണ്ടി ഞാൻ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്കിപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് അരയ്ക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇത് തടുക്ക്, അതായത് നമ്മൾ കടുക് താളിക്കുന്ന ടൈമിന് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കാം. സ്റ്റാർട്ടിങ്ങിലെ ഉപ്പ് ഒരുപാട് ചേർത്ത് നമുക്ക് കുളമാക്കണ്ട. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു 1/4 ഭാഗം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല മഷിയായിട്ടിത് അരച്ചെടുക്കാം. അപ്പം ഞാൻ ചട്നി ഇതാ കണ്ടല്ലോ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് താളിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ആ ചട്നി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്നിയിൽ നിന്ന് എണ്ണ, അതായത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ടൈമിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പുണ്ടോ എന്ന്. ഓക്കെ, നമ്മളെ ചട്നിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാളും ചട്നി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ദോശയുടെ നല്ല ചൂട് ദോശയും ഈ ചട്നിയും നല്ല കിട്ടിലം കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നല്ല കോഫിയോ ടീയോ ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിക്കണം. എൻ്റെ പൊന്നി എന്താ ടേസ്റ്റ് എന്നറിയോ? നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിലും കോമ്പിനേഷനാണ്. അത് മാത്രമല്ല ദീപ്സ് കിച്ചനും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ അടിപൊളി എരിപൊരി ചട്നി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല സ്പൈസിയാണ് കേട്ടോ, നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനും. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ദോശയ്ക്ക് വെറൈറ്റി ആയിട്ട് ഗാർലിക് ചട്നി കണ്ടല്ലോ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചട്നി കിട്ടാനായിട്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റാം. ഞാൻ എന്താ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി അതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്ഥിരം പറയുന്ന വാചകങ്ങൾ തന്നെയാണ് എങ്കിലും ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ചട്നി തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചണിലോടൊക്കെ കാണാം. താങ്ക് യു.